സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കുറച്ച് റിലീജിയസ് ആയിട്ടും അല്ലെങ്കിൽ മെഡിക്കൽ പരമായിട്ടും ഉള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുന്നത്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സുന്നത്ത് ചെയ്യാന്ന് നമ്മൾ ലോക്കലി പറയും, അല്ലെങ്കിൽ സർക്കംസിഷൻ, പിന്നെ ചേലാകർമ്മം, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇപ്പൊ എന്താണ് പുതിയ ടെക്നോളജി, പെയിൻഫുൾ ആണോ ഈ സർക്കംസിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരമ്മ അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പിന്നെ ചോദിച്ച ഒരു വീഡിയോ ആണ്. അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ സർക്കംസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക മതവിഭാഗക്കാർ അവരുടെ റിലീജിയസ് ബിലീഫ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ചില കർമ്മം. പക്ഷേ ഇപ്പം മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സർക്കംസിഷൻ. എസ്പെഷ്യലി നമ്മുടെ മുസ്ലിംസ് ഇതൊരു റിലീജിയസ് ബിലീഫ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചേലകർമ്മം ചെയ്യുന്നത്. ഇപ്പം കോമൺലി എല്ലാവരും ചെയ്യുന്നുണ്ട്. ഫ്രം പീഡിയാട്രിക് ടു ജെറിയാട്രിക് വലിയ ആൾക്കാർ വരെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, നമുക്കിത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ എന്താണ് പുതിയ ടെക്നോളജി നമ്മുടെ സർക്കംസിഷൻ ചെയ്യാനായിട്ട്, എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണോ, എത്രയാണ് അതിൻ്റെ റീകവറി ടൈം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു ഡോക്ടറോട് ചോദിച്ച്, നമ്മുടെ ഒരു ഫാമിലി ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സർക്കംസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ജനൈറ്റൽ പാർട്ടിൻ്റെ ഫോർ സ്കിൻ റിമൂവ് ചെയ്യുന്നതിനെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു ചേലാകർമ്മം അല്ലെങ്കിൽ സർക്കംസിഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മൾ, അതായത് ചെറിയ ആൺകുട്ടികളിൽ നമ്മളിത് ചെയ്യുന്നത് മെയിൻലി യു ടി ഐ ഇൻഫെക്ഷൻസ്, എപ്പോഴെപ്പോഴുള്ള അണുബാധ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു സർക്കംസിഷൻ പ്രൊസീജിയർ നമുക്ക് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തന്നേക്കാം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പീനിയൽ ക്യാൻസർ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻസർ നമ്മളിപ്പോൾ 2 ഇയർ മുന്നേ ആണ് ഈ ഒരു സർക്കംസിഷൻ ചെയ്യുന്നതെങ്കിൽ 100% പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു പീനിയൽ ക്യാൻസറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ 2 ഇയറിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സർക്കംസിഷൻ ചെയ്യുന്നതെങ്കിൽ അത് 60-70% ആയിട്ട് അതിൻ്റെ എഫക്റ്റ് കുറയും കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആണ്. ചില ടൈമിൽ നമുക്ക് ഈ ഒരു സർക്കംസിഷൻ, സിമ്പിളായിട്ടുള്ള ഈ ഒരു സർക്കംസിഷൻ പ്രൊസീജിയർ വഴി നമുക്ക് ഈ ഒരു UTI ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ സെർവിക്കൽ ക്യാൻസറിനൊക്കെയുള്ള ചാൻസ് കുറയും. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്, അത് ഞാൻ വഴിയെ പറയാം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമെച്ചർ ഇജാക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷനും നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ചെറിയ ആൺകുട്ടികളിലാണെങ്കിൽ നമ്മുടെ ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോർ സ്കിന്നിൻ്റെ അടിയിൽ കിടന്നിട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ബാക്ടീരിയൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഈ ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഫോർ സ്കിൻ റിമൂവ് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ STDs ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നല്ലതാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെയൊക്കെ എന്താ പറയുക, ചാൻസസ് കുറക്കാനും ഈ ഒരു സർക്കംസിഷൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുകയാണെങ്കിൽ ചില ലേഡീസിന് എപ്പോഴും പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരും, അവർ മരുന്ന് കഴിക്കും വീണ്ടും വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻഫെക്ഷൻ വരുന്നത് ചില സമയത്ത് നമുക്കിങ്ങനെ സർക്കംസിഷൻ ചെയ്യാത്ത പാർട്ട്ണറുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ആയിരിക്കാം ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുന്നത്. അല്ലാത്ത ഇൻഫെക്ഷനുകളും ഉണ്ട്. സർക്കംസിഷൻ ചെയ്യാത്ത മെയിൽസിലാണെങ്കിൽ കൂടുതൽ ഈ ഒരു പിന്നെ ഇൻഫെക്ഷൻസിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രോസ് ഇൻഫെക്ഷൻസ് ഒക്കെ കുറക്കാനായിട്ട് ഒരുപാട് നമ്മളെ സർക്കംസിഷൻ സഹായിക്കും. ഇനി പറയുകയാണെങ്കിൽ വേറൊരു ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈമോസിസ്, അതായത് ചർമ്മം പുറകോട്ട് പോവാത്ത അവസ്ഥ. അപ്പോൾ അതിനൊക്കെ ഈ ഒരു സർക്കംസിഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പാരാഫൈമോസിസ്, പിന്നെ പ്രമേഹമുള്ള രോഗികളിലൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻസ് കൂടില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ സർക്കംസിഷൻ ഇൻഫെക്ഷനിൽ നിന്ന് തടയാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സെർവിക്കൽ ക്യാൻസർ നമ്മുടെ വുമണിന് വരുന്ന ഒരു അസുഖമാണ്, ഒരു ടൈപ്പ് ഓഫ് ക്യാൻസറാണ്. അപ്പം ഇത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസാണ് കോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സെർക്കംസിഷൻ കഴിഞ്ഞ പാർട്ട്ണറാണ് നമുക്കുള്ളതെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ വേറൊരു ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞ പോലെ പ്രീമെച്ചർ ഇജാക്കുലേഷൻ ഇല്ലാതിരിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. ഗ്ലാൻസിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമാണ് ഈ ഒരു പ്രീമെച്ചർ ഇജാക്കുലേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കംസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 or 4 months ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയും. അപ്പോൾ നമുക്ക് ഈ പ്രീമെച്ചർ ഇജാക്കുലേഷനിൽ ഇതൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. എല്ലാവർക്കും അറിയേണ്ടത് ഇത് പെയിൻഫുൾ ആണോന്നാണ്. പണ്ടൊക്കെ നമ്മുടെ ഈ ചേലകർമ്മം ചെയ്തുകൊണ്ടിരുന്നത് ഒസ്സാമാരാണല്ലേ, ഒസ്സാമാരെ ചേലകർമ്മം ചെയ്യാനായിട്ട് അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഇന്നൊക്കെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എൻവയറമെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്ഷനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാപ്ലർ ലൈക്ക് ഡിവൈസ് ആണ്. ഒറിജിനൽ ZSR
ടെക്നോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാപ്ലർലൈക്ക് ഡിവൈസ് വിത്തിൻ 2 or 3 മിനിറ്റ്സ് വേഗം പരിപാടി കഴിയട്ടോ. 2 or 3 മിനിറ്റ്സ് നമുക്ക് മതിയാവും. മൈനർ ആയിട്ടുള്ള സർജറിയാണ്, ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമില്ല, പിന്നെ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല, സ്റ്റിച്ച് ഉണ്ടാവില്ല, പിന്നെ പെയിൻലെസ് ആണ്, ബ്ലീഡിങ് ഉണ്ടാവില്ല, പിന്നെ ഇൻഫെക്ഷനുള്ള ചാൻസസും കുറവാണ്. അപ്പോൾ ഇതാണ് പുതിയൊരു ടെക്നോളജി. ഇനി ഇത് ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. മിക്കവാറും വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായേക്കാം. അപ്പം അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് പിന്നെ ഈ ഒരു സ്റ്റാപ്ലർലൈക്ക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിവൈസ് പിന്നെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പീഡിയാട്രിക് മുതൽ ജെറിയാട്രിക് വരെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും സേഫാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ഏജ് ഇല്ലാന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ റിലീജിയസ് ബിലീവ് അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സർക്കംസിഷൻ ചെയ്യാറുണ്ട്. അപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാപ്ലിംഗ് ഡിവൈസ് അവൈലബിൾ ആണ്. വലിയ ആളുകൾക്കാണെങ്കിൽ അങ്ങനെ അവരുടെ സർക്കംസിഷൻ അനുസരിച്ചിട്ടുള്ള സ്റ്റാപ്ലിംഗ് ഡിവൈസ്, അവർ സൈസിനനുസരിച്ചിട്ടുള്ള സർക്കംസിഷൻ സ്റ്റാപ്ലിംഗ് ഡിവൈസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പുതിയൊരു ടെക്നോളജി. ഇനി എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതൊരു പുതിയ ടെക്നോളജിയാണ്, അത്രയും ഈസിയാണ്. 2 to 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിയും. വലിയ സ്റ്റിച്ചും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റിച്ച് ഇല്ലാത്തൊരു പ്രൊസീജിയറാണ്. പിന്നെ ഇതിൻ്റെ റിക്കവറി ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 to 3 weeks ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചിരിക്കും, പെട്ടെന്ന് ഹീൽ ചെയ്യുന്നു, വൈകി ഹീൽ ചെയ്യുന്നതൊക്കെ. പിന്നെ ഇതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൽ ഡിസ്ഫങ്ഷനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ UTI ഇൻഫെക്ഷൻസ് ഒക്കെ കുറക്കാനും പിന്നെ അവിടെയുള്ള ചൊറിച്ചിൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ കുറക്കാനാണ് നമ്മൾ ഈ ഒരു ഫോർ സ്കിൻ റിമൂവൽ അല്ലെങ്കിൽ ചേലാകർമ്മം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.